ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സബ് ജില്ല മേളകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഈ മാസത്തോടുകൂടി എല്ലാ സബ് ജില്ലയിലും അവസാനിക്കും. എൽ പി യു പിക്ക് ഒന്നും പിന്നെ ജില്ലയില്ല. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്കൊക്കെയാണ് ജില്ലയുള്ളത്. അപ്പം എൽ പി യു പിൻ്റെ മത്സരം ഇതോടുകൂടി അവസാനിക്കും. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് അഭിപ്രായം പറയുന്നുണ്ട്. പേഴ്സണലായിട്ടും കമൻ്റായിട്ടൊക്കെ പറയുന്നുണ്ട്. ഉപകാരപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ചിലരൊക്കെ അവർക്ക് കിട്ടിയ ഫോട്ടോസൊക്കെ അയക്കുന്നുണ്ട്. അവർക്ക് പ്രൈസ് കിട്ടിയത് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. അവരുടെ മകൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് താങ്ക്സ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് ഒന്ന് നോക്കാം. ഇതിനു വേണ്ടിയുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതേ ഒരു രീതിയിൽ നമ്മളൊരു എയർ ബെൻഡും ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇത്രയും ഹെവി ആയിട്ടുള്ള എയർ ബെൻഡ് നമുക്ക് മത്സരത്തിൽ ചെയ്യാൻ സമയമൊന്നും കിട്ടൂല. നമുക്ക് ഇവിടെ ഒരു ബ്രേസ്ലെറ്റ് ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടിയുള്ള സൂചി എടുത്തിട്ടുണ്ട്. നൂലിൻ്റെ രണ്ട് സൈഡിലുമാണ് സൂചി കോർക്കുന്നത്. ഇത് ചിലവർ ചോദിക്കും എങ്ങനെ കോർക്കുന്നത് എന്ന്. നൂലെടുക്കുക, അതിൻ്റെ രണ്ട് സൈഡിലും സൂചി കോർത്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. എന്നിട്ട് രണ്ട് ചെറിയ ബീഡിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കൊളത്ത് ഇട്ടിട്ടുണ്ട്. കൊളത്തിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിയിടാൻ മറക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിലൂടെ ഒന്ന് കെട്ടിയിട്ടാൽ മതി. കുളത്തിൻ്റെ ഗ്യാപ്പിലൂടെ നൂല് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇനി രണ്ട് ബീഡ് ഒരു സൈഡിലും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഒരു സ്റ്റാർട്ടിങ് ഭാഗമാണ്. ഇങ്ങനെ ചെയ്യണം. ഇനി രണ്ട് നൂലിലും ഓരോ വൈറ്റ് ബീഡും അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പച്ച ബീഡുമാണ് എടുത്തിട്ടുള്ളത്. ഈ വൈറ്റ് ബീഡിൻ്റെയും പച്ച ബീഡിൻ്റെയും സൈസ് ഒരുപോലെ തന്നെയാണ്. രണ്ട് വൈറ്റ് ബീഡ് ഓരോ നൂലിലും ക്രോസിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് പച്ച ബീഡുമാണ്. ഇനി നമുക്ക് നമ്മളെ ഈസി മെത്തേഡിലൂടെ ചെയ്ത് നോക്കാം. ഇത് തുടക്കം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം വെച്ച് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരുപാട് കോർക്ക്, ഒരു വൈറ്റ് ബീഡ് പച്ച ബീഡ് എന്ന നിലക്ക് ഇങ്ങനെ കോർത്ത് വെക്കുക. ഒരു സൈഡിലത്തെ നൂലിൽ മറ്റേ സൈഡിൽ ഓരോ വൈറ്റ് ബീഡ് ഇട്ടിട്ട് പിന്നെ നമ്മൾ കൂടുതൽ കോർത്ത ഭാഗത്തിലെ ഓരോ പച്ച ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുത്താൽ മതി. ഓരോ വൈറ്റ് ബീഡ് ഇടുക. എന്നിട്ട് ഇതുപോലെ ഓരോ പച്ച ബീഡിൻ്റെ ഉള്ളിലൂടെയും ഓപ്പോസിറ്റായിട്ട് ഉള്ള രീതിയിൽ കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഈസി മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു സൈഡ് ഫുള്ളായിട്ട് കോർത്തെടുത്ത് ഇനി അവസാന ഭാഗം നമ്മൾ ഇട്ടത് ഒന്ന് മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ രണ്ട് ചെറിയ ബീഡ് പിന്നെ കുളത്തിൻ്റെ ജംറിങ്ങിൻ്റെ ആ ഒരു ഭാഗം ഇട്ട് ജംറിങ്ങല്ല കുളത്തിൻ്റെ ഭാഗം ഇട്ട് പിന്നെ രണ്ട് ബീഡ് വീണ്ടും ഇട്ട് അതിനെ കെട്ടി കൊടുക്കുക. മൊത്തം നാല് ചെറിയ ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടെണ്ണം ഒരു ഭാഗത്തും അതിൻ്റെ ശേഷം കുളത്ത്, അതിൻ്റെ ശേഷം രണ്ടെണ്ണം. ഇനി ഒരു രണ്ട് തവണ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ കൂടുതൽ നൂലെടുത്തിട്ടുണ്ട് ഇവിടെ, അത് ആവശ്യം വരും. ഈ രണ്ട് നൂലും ഇനി ആവശ്യം വരും. ഒരു നൂല് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആ സൈഡിലുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക. അതിനു വേണ്ടി ഒരു ഗോൾഡൻ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ചുവപ്പ് നിറത്തിലുള്ള മുത്തിൻ്റെ അതേ സൈസുള്ളൊരു ഗോൾഡൻ നിറത്തിലുള്ള ബീഡാണ്. അത് ഫുള്ളായിട്ട് നമുക്ക് രണ്ട് വശത്തും ഇതിനെ ഫില്ല് ചെയ്യണം. ഈ അവസാനം ഭാഗത്ത് മറ്റേ സൈഡിലോട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അവിടെ ഒരു ബീഡിട്ടിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. എന്നിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബീഡിലേക്ക് കയറുന്നത്. അവിടെ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീഡ്, അവസാനവും ഇതുപോലെ ഒരു ബീഡ് വെക്കുന്നുണ്ട്. ഇതുപോലെ ബീഡ് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടാണ് പിന്നെ കെട്ടിക്കൊടുക്കുന്നത്. കെട്ടുന്നതൊന്ന് ശ്രദ്ധിക്കുക. വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് ഇതാ
ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കെട്ടുന്നത്. ഏതെങ്കിലും ഒരു ബീഡിൻ്റെ ഇടയിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇപ്പോൾ ഒരു ഒരു ഭാഗം നമുക്ക് എല്ലാം ഫില്ലായി കഴിഞ്ഞു, ഒരു നൂല് നമുക്ക് കംപ്ലീറ്റ് എടുക്കേണ്ടി വന്നു. ഇനി അടുത്ത നൂലുണ്ട് ഇവിടെ, രണ്ട് നൂലിനും ബാലൻസ് ഉണ്ടായിരുന്ന ഒരു നൂല് നമ്മൾ മൊത്തം ഉപയോഗിച്ച്. ഇനി ശ്രദ്ധിക്കുക, രണ്ട് ചെറിയ ബീഡും പിന്നെ ഒരു ഗോൾഡൻ ബീഡും വീണ്ടും നമ്മൾ ആദ്യം ഉപയോഗിച്ച ചെറിയ ബീഡ് തന്നെയാണ്, കുളത്തിൻ്റെ ഭാഗം ഉപയോഗിച്ച ചെറിയ ബീഡ് തന്നെയാണിത്. രണ്ടെണ്ണം ഇട്ട് ഒരു ഗോൾഡൻ ബീഡിട്ട് പിന്നെയൊരു രണ്ട് ബീഡിട്ട് കൊടുത്ത്, എന്നിട്ട് ഈ ഗോൾഡൻ ബീഡിൻ്റെ ഇടയെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് കോർത്തെടുത്തത്. ഇതുപോലെ കോർത്തെടുക്കുക, ഇനി വീണ്ടും ഇതേ രീതിക്ക് തന്നെ കോർക്കുക. എന്നിട്ട് എതിരെയുള്ള ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് കോർക്കുന്നത്. ഒരു സിഗ്സാഗ് രീതിയിലാണ് ഇത് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഇനിയും ഇതുപോലെ അഞ്ച് ബീഡ് കോർത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. ഇനി ആ ഇനി ചെയ്യുന്നത് ഓപ്പോസിറ്റാണ്, ഈ ഭാഗത്തേക്ക് വരും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ വളഞ്ഞു പോകുന്ന രീതിയാണ് വരുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രീതി. ഇതുപോലെ ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. അവസാന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ടിട്ട് നമ്മൾക്ക് തിരിച്ചെടുത്തിട്ട് വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ തിരിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക, രണ്ട് തവണയെങ്കിലും ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു വർക്കും കൂടിയും ചെയ്യാനുണ്ട്. ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം, ചെറിയൊരു വർക്കും കൂടി ചെയ്യുന്നുണ്ട്. ഇതിമേൽ നമ്മൾ നൂല് ആഡ് ചെയ്യുന്നുണ്ട്, ഈ ഇടയിലാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കുളത്തിൻ്റെ ആ ഭാഗത്ത് ആ ഒരു ഇടയിൽ അങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് ബീഡിട്ട് കൊടുക്കുക, രണ്ട് ബീഡ് മാത്രമാണ് ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ ആദ്യം കോർത്ത ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ, നമ്മളൊരു അഞ്ച് ബീഡ് കോർത്തല്ലോ ഇതിൻ്റെ മേലെ എക്സ്ട്രാ വർക്ക് എന്നുള്ള നിലയ്ക്ക്, അപ്പോൾ ആ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് കോർക്കേണ്ടത്. വീണ്ടും രണ്ട് ബീഡിടുക, വീണ്ടും രണ്ട് ബീഡിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. ഓൾറെഡി ഉള്ള ബ്രേസ്ലേറ്റുമേലുള്ള ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക, രണ്ട് ബീഡിട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് ബ്രേസ്ലേറ്റുമേലുള്ള ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെയും കോർത്തെടുക്കുക. അപ്പോൾ ഒരു ഈ ഒരു ഷേപ്പിൽ വരും. ഇതിൻ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈന്. ബ്രേസ്ലേറ്റിലുള്ള ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് ഇനി കോർക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇത് ചെയ്ത് നോക്കിയാൽ എളുപ്പം തന്നെ ആയിരിക്കും, കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയാലും ചെയ്ത് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. രണ്ട് ബീഡിട്ട് കൊടുക്കുക, ആദ്യം മുകളിലുള്ള ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് വീണ്ടും രണ്ട് ബീഡിട്ടിട്ട് ബ്രേസ്ലേറ്റിൻ്റെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് കോർത്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടൽ, ഒരു ഡയമണ്ട് ഷേപ്പ്. അതിൻ്റെ ഉള്ളിൽ ഒരു പച്ച ബീഡ് നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എന്നിട്ട് ലാസ്റ്റ് ആ ബീഡിൻ്റെ ഉള്ളിലൂടെ ഫസ്റ്റ് നമ്മൾ കുളത്തിൻ്റെ ഭാഗത്ത് കോർത്ത് ആ റെഡ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തിട്ട് എടുക്കുക. കുളത്തിൻ്റെ ഉള്ളിലൂടെയും കോർത്തു ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ. അങ്ങനെ ഒന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ കെട്ടിട്ട് കൊടുക്കുന്നത്. ഒരു വൈറ്റ് ബീഡും കടന്നിട്ടാണ് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ കോർത്തെടുത്തിട്ടാണ് നമ്മൾ രണ്ട് തവണ ഒന്ന് കെട്ടിട്ട് കൊടുത്തു. നമ്മളെ ബ്രേസ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബ്രേസ്ലേറ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ്, നമ്മളിതുവരെ കാണാത്തൊരു മോഡൽ തന്നെയാണ് ഇത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഇതേപോലെ തന്നെ നെക്ലേസും ഇതിനെ ആക്കാം.
ചോക്കർമാലാക്കി വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ ബ്രേസ്ലെറ്റും ആക്കാം, ഇതിന് പാദസരം ആക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിലൊക്കെ അത് ചെയ്ത് നോക്കാം. ഇത്രയുള്ള നമ്മളെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, അവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്യുക. വീഡിയോസിന് നേരെ ഒന്ന് പ്രസ് ആ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അതുപോലെ തന്നെ ഇത് ചെറിയൊരു ബീഡ് വെച്ച് ചെയ്തതാണ്, അതേ ടൈപ്പ് തന്നെയാണ് ഇത്. നമ്മളിപ്പോൾ മേക്ക് ചെയ്ത സെയിം ടൈപ്പ് തന്നെ, അതിലും ചെറിയ ബീഡ് വെച്ച് ചെയ്തെന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.